പിടിയസിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വാൽപ്പാറ സീരീസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ വാൽപ്പാറയിലെ തേർഡ് എപ്പിസോഡാണ്. അപ്പോൾ ഇന്ന് നമ്മൾ താമസിച്ച സ്റ്റേ ചെയ്ത സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ എപ്പിസോഡ് 1, 2 കാണാത്തൊരു കാണാം. 1 എന്ന് പറയുന്നത് നമുക്ക് പൊള്ളാച്ചി നിന്ന് വാൽപ്പാറയ്ക്ക് വരാനുള്ള കാഴ്ചകളും, 2 എന്ന് പറയുന്നത് വാൽപ്പാറയിൽ വന്നാൽ കണ്ട നല്ലമുടി വ്യൂ പോയിൻറ്റും. അപ്പോൾ നമ്മൾ നല്ലമുടി വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഈ യാത്ര നമ്മുടെ താമസ സ്ഥലത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത് മലക്കപ്പാറ വരുന്നവർക്കായാലും വാൽപ്പാറ വരുന്നവർക്കായാലും സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണ്. അപ്പോൾ ഇവിടേക്ക് വരേണ്ടത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കാണുന്നത് നമ്മുടെ മലക്കപ്പാറ എൻഡ് ചെയ്യുന്നത്, കേരളത്തിൻ്റെ മലക്കപ്പാറ എൻഡ് ചെയ്യുന്നതും തമിഴ്നാട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോർഷനാണ്. കേരള തമിഴ്നാട് ബോർഡറാണ്, ഇവിടെ തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇതേ കാണാം, നമ്മുടെ വെൽക്കം ടു തമിഴ്നാട്, കൊടൈക്കനാൽ, പൊള്ളാച്ചി, വാൽപ്പാറ ഒക്കെ ഈ ഒരു റൂട്ടാണ്. അങ്ങനെ ഈ ഒരു റൂട്ടിൽ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 1 കിലോമീറ്ററിന് താഴെ പോയി കഴിയുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ഇതാ കണ്ടില്ലേ ഒരു പള്ളി, ഒരു കുഞ്ഞു പള്ളി നമുക്ക് കാണാൻ പറ്റും. ഈ പള്ളിയുടെ അവിടെ നിന്ന് ഫസ്റ്റ് റൈറ്റിലോട്ടുള്ള ഒരു കോൺക്രീറ്റ് റോഡാണ് നമ്മുടെ ഈ ഒരു താമസിച്ച ചെറുവത്തൂർ കോട്ടേജിലേക്ക് പോകാനുള്ള റൂട്ട് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു 3 മണി സമയത്താണ് ഇവിടേക്ക് എത്തിയേക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അതൊരു അടുത്തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ ആദ്യം പോയിട്ട് പിന്നെ തിരിച്ചു വരുന്നത്. പോണ റൂട്ടിലായിട്ട് നമുക്ക് നമ്മുടെ അപ്പർ ഷോളയാർ ഡാമിൻ്റെ അടിപൊളിയൊരു വ്യൂ ഒക്കെ കാണാൻ പറ്റുണ്ടോ? ഷട്ടറൊന്നും ഓപ്പൺ അല്ല, പക്ഷേ ആ ഒരു വ്യൂ ഒക്കെ കാണാൻ പറ്റും. എൻ്റെ ഒരു തൊട്ടടുത്ത് തന്നെയായിട്ടാണ് നമ്മൾ പോയ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്. പാരഡൈസ് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റ് ഒക്കെയാണ്, വലിയ കുഴപ്പമില്ലാത്ത റെസ്റ്റോറൻറ്റ് ആണ്. പക്ഷേ അതിൻ്റെ വ്യൂ എന്ന് പറയുന്നത് നല്ല ഗംഭീര വ്യൂ ആയിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ റിസോർട്ടിലേക്കാണ് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ വീണ്ടും ആ ഒരു കോൺക്രീറ്റ് റോഡ് വന്നു. ഇനി ഇങ്ങനെ ഈ ഒരു കോൺക്രീറ്റ് റോഡ് ഒരു 2 കിലോമീറ്ററിനൊപ്പം തന്നെയായിട്ട് ഇങ്ങനെ ഒരു കോൺക്രീറ്റ് റോഡ് തന്നെയാണ്. ഈ ഒരു വഴിയിലായിട്ട് 2-3 റിസോർട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ, റെയിൻബോ കോട്ടേജസ് എന്നൊക്കെ പറഞ്ഞ് കാണാമായിരുന്നു ഈ ഒരു ഏരിയയിൽ തന്നെയായിട്ട്. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് ദൂരം ഇങ്ങനെ കുറച്ച് ഒരു കോളനിയുടെ ഉള്ളിൽ കൂടെ ഒക്കെ ആയിട്ട് പോയിട്ട് വേണം നമ്മുടെ ഒരു പ്ലേസിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ ഒരു കൊച്ചു കോളനി കൂടെയൊക്കെ നമ്മൾ വന്ന് ഇപ്പം നമ്മളുള്ളത് അപ്പർ ഷോളയാർ ഡാമിൻ്റെ ഒരു ആ ഡാമിൻ്റെ പോർഷനാണ് കേട്ടോ നമുക്ക് ഈ മുകളിൽ കാണുന്നത്. ഇനി നമ്മുടെ റിസോർട്ട് എന്ന് പറയുന്നത് നേരെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ടോപ്പിലിട്ടൊരു വെള്ളക്കുത്ത് പോലൊരു സംഭവം കാണാണ്ടില്ലേ, അതാണ് നമ്മൾ താമസിക്കുന്ന റിസോർട്ട് എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിയേ അതിനടുത്ത് പുറത്തായിട്ട് വേറെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോയെന്ന്, അതായത് നല്ല അടിപൊളി പെർഫെക്റ്റ് കാടിന് നടുക്കാണ് നമ്മുടെ ഈ ഒരു റിസോർട്ട് എന്ന് പറയുന്നത്. അത് വെച്ച് ഭയങ്കര പേടിക്കാനൊന്നും ഇല്ല കേട്ടോ, അവിടെ ആകെ ആനയും കാട്ടുപോത്ത് മാത്രമേ തന്നെ അവിടെ അധികമായിട്ട് കാണാറുള്ളൂ, വേറെ അങ്ങനെ ഭയങ്കര ഭീകരമായ ജീവികളൊന്നും ഇല്ല. അങ്ങനെ നമ്മൾ കയറി, ഈ ഒരു കോൺക്രീറ്റ് പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡാമിൻ്റെയാണ്. അപ്പോൾ ഈ ഒരു ഡാമിൻ്റെ പോർഷൻ വരെ നമുക്ക് നമ്മുടെ കോൺക്രീറ്റ് റോഡ് ഉണ്ടായിരിക്കും. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഷോളയാർ ഡാം കണ്ടോ, അങ്ങനെയാണ് നമ്മുടെ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഇനി നമുക്ക് അങ്ങോട്ടേക്ക് ഈ കോൺക്രീറ്റ് ഇല്ലാത്ത നമ്മുടെ ഒരു ഓഫ് റോഡാണ്, ഭയങ്കര ഭീകരമായ ഓഫ് റോഡൊന്നുമല്ല, എന്നാലും ചെറിയ രീതിക്ക്. അപ്പോൾ ഈ ഒരു താഴത്തേക്കുള്ള വഴിയല്ല, ഈ മുകളിലേക്കുള്ള വഴിയാണ് നമുക്ക് പോകേണ്ട റോഡ്. നമുക്കിത് ഈ ഒരു റോഡ് നമുക്കൊരു 1 കിലോമീറ്ററോളം തന്നെ ഏകദേശം നമുക്കിങ്ങനെ ഇനി ഇങ്ങനെ പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഇങ്ങനെയുള്ളൊരു കട്ടിക്കൂടെയാണ് നമ്മുടെ ഒരു യാത്ര എന്ന് പറഞ്ഞത്. നമ്മളവിടെ റിസോർട്ടിലൊക്കെ എത്തി അവിടെ 2 ചേട്ടന്മാരുണ്ട്. അപ്പോൾ അവിടുത്തെ കേട്ടേക്ക്, അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ചില സമയത്തൊക്കെ ഇങ്ങനെ ആനയൊക്കെ വഴിയിൽ വന്ന് നിൽക്കാറുണ്ട്, ചില സമയം അവർ റിവേഴ്സ് എടുത്ത് അവിടെ ഡാമിൻ്റെ അവിടെ വരെ എത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെ ആക്രമണം അങ്ങനെയൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി ഇങ്ങനെ കുറച്ച് ദൂരം നമുക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. Thank you.
നമ്മളങ്ങനെ കുറേ വഴിയും കാടുമേടൊക്കെ കയറി നമ്മള് ഞാൻ പറഞ്ഞല്ലോ മുന്നേ നമ്മൾ ചെറുവത്തൂർ കോട്ടേജ് എത്തിയട്ടോ. ഇതാണ് നമ്മുടെ ഒരു കോട്ടേജ് എന്ന് പറയുന്നത്. കാണുമ്പോൾ ഒരു ലോഡ്ജ് പോലത്തെ ഒരു സെറ്റപ്പ് ഒക്കെ ആണെങ്കിലും ഇവിടുത്തെ ആംബിയൻസും ഇവിടുത്തെ ഒരു വൈബ് എന്ന് പറയുന്നത് എന്താ ഭയങ്കര അടിപൊളിയാണ്. നോക്കി ഇവിടുത്തെ ഉള്ള വ്യൂ ഇപ്പൊ ഫുൾ ഫോഗ് ആട്ടോ. ഈ ഒരു ടൈമില് മൊത്തം ഫോഗ് എന്ന് വെച്ചാൽ ഭയങ്കര ഫോഗുള്ള ടൈമാണ്. ഇവിടുത്തെ വ്യൂ ഭയങ്കര അടിപൊളിയാണ്. പിന്നെ വരുന്ന വഴിയും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കുറച്ച് ഓഫ് റോഡും കുറച്ച് കോൺക്രീറ്റ് റോഡും പിന്നെ ഓഫ് റോഡാണ്. പിന്നെ അവിടെ ആനേനെ കാട്ടുപോത്തിനെയൊക്കെ വളരെയധികം കാണാറുണ്ട്. നമ്മുടെ ചേട്ടൻ പറഞ്ഞു ഇവിടുത്തെ കെയർ ടേക്കർ ചേട്ടൻ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഒരു കോട്ടേജ് വന്ന് ഭയങ്കര പ്രൈവസി. നമ്മളെപ്പോഴും വീഡിയോ ഇടുന്ന പോലെ തന്നെ നല്ല അടിപൊളി ഒരു പ്രൈവസി ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അത് നമുക്ക് ഇതിൻ്റെ പണി മൊത്തത്തിനങ്ങോട്ട് കഴിഞ്ഞിട്ടില്ല. പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് മൊത്തത്തിലുള്ളത്. ഇതിനിങ്ങനെ മൂന്ന് ഫ്ലോറായിട്ടാണ്. മൂന്ന് ഫ്ലോറിൽ ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് റൂം വരുന്നുണ്ട്. മുകളിൽ ഡോർമെറ്ററിയാണ്. 25 പേർക്ക് വരെ ആ ഡോർമെറ്ററിയിൽ താമസിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്കൊരു ബാൽക്കണി ഉണ്ട്. നമുക്ക് ഈ ഒരു ഏരിയയിലായിട്ട് എന്താ ഫുൾ കാട് തന്നെ മൊത്തത്തില്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഇരിക്കാനുള്ളൊരു ഏരിയ ഒക്കെ ഉണ്ട്. ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ളൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല ഇവിടെ നമുക്ക് ഇരുന്ന് കുറച്ച് നേരമൊക്കെ നല്ല ആംബിയൻസ് ഒക്കെ എൻജോയ് ചെയ്ത് സൗണ്ടൊക്കെ കേൾക്കുന്നില്ലേ കാടിൻ്റെ ഫുൾ സൗണ്ടൊക്കെ കേട്ട്. പിന്നെ നമുക്കിതാ തൊട്ട് ബാക്ക് കഴിഞ്ഞിട്ടാണ് നമുക്ക് ക്യാമ്പ് ഫയർ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ. ഇവിടെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഒരു ഗ്രൂപ്പ് ആൾക്കാരും എല്ലാവരും കൂടെ വരാൻ ചെന്നും അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ് ക്യാമ്പ് ഫയറിനൊരു സെറ്റപ്പൊക്കെ ഉണ്ട്. ഒപ്പം തന്നെ ഇവിടെ ഇവിടെ നമുക്ക് ഇരിക്കാം. ഇവിടെ നമുക്ക് ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് നമുക്ക് നോക്കി ഫോഗ് ഫുൾ ഫോഗാണ് കേട്ടോ. മൊത്തത്തിൽ നിന്ന് ഫോഗ് നിറയുണ്ട്. നല്ല തണുപ്പുണ്ട് അത്യാവശ്യം അധികം. ഇനി ഇവിടുത്തെ ബാക്കി വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ നമുക്ക് വഴിയെ വഴിയെ കാണിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഒരു അൺഎക്സ്പെക്റ്റഡ് ട്രിപ്പാണ്. ഇതൊരു അൺഎക്സ്പെക്റ്റഡ് പ്ലേസ് ആണ് നമ്മള്. എന്തായാലും ഇവിടുത്തെ ആംബിയൻസും അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും കൂടി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫാമിലിക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് വരാൻ പറ്റും. ഇപ്പോഴും പ്രശ്നമൊന്നുമില്ല. എന്നാലും ഒത്തിരി കൂടെ ഒന്ന് പണികളൊക്കെ തീരാനുണ്ട്. അത് അവർ പെട്ടെന്ന് തന്നെ തീർക്കും പെട്ടെന്ന് തീർക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ കാണാം. ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഒരു ബാൽക്കണി എന്ന് പറയുന്നത്. ഇവിടെ ഒരു ടേബിളും നമുക്ക് ഇങ്ങനെ ഒരു വ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയും വർക്ക് കംപ്ലീറ്റ്ലി കഴിഞ്ഞിട്ടില്ല. ചാരുപൊടിയൊക്കെ കണ്ടില്ലേ, തേക്കാണ്ടൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയും ഇവിടെ നിന്ന് നമുക്ക് രണ്ട് റൂം വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഫാമിലിക്കൊക്കെ താമസിക്കാൻ പറ്റുന്ന ഒരു റൂമാണ് കേട്ടോ. ഇതാണ് സെക്കൻഡ് റൂം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ദാ നമുക്കൊരു രണ്ട് ബെഡും പിന്നെ ഒരു വാഷ് ബേസിൻ ഏരിയ പിന്നെ ഒരു ചിമ്മിനിയുടെ ഒക്കെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ റൂമിനകത്ത്. പിന്നെ ഒരു വാഷ്റൂം ഒക്കെയാണ് ഈ റൂമിനകത്ത് വരുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് റൂം എന്ന് പറയുന്നത്. ഇത് മറ്റേ റൂമിനേക്കാളും കുറച്ച് ചെറിയ റൂമാണ്. പക്ഷേ ഇവിടെയാണ് നമുക്ക് ഗ്രേറ്റ് ഒരു വ്യൂ ഒക്കെ ഉള്ളത്. ഇവിടെ നമുക്ക് ഒരു ബാക്കിലും ഒരു ബാൽക്കണിയൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ബാക്കും ഫുള്ള് കാടാണ് കേട്ടോ. ബാക്ക് ഫുൾ കാടും പിന്നെ കുറച്ച് മുകളിൽ അങ്ങോട്ടൊരു നമ്മുടെ തേയിലത്തോട്ടം തന്നെയാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും മുകളിലത്തെ ഫ്ലോർ ഉണ്ടല്ലോ, സെക്കൻഡ് ഫ്ലോറിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. അതൊരു ഡോർമെറ്ററിയുടെ പോർഷൻ്റെ ബാൽക്കണി ഉണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂ ഒത്തിരി കൂടെ ഹൈറ്റിൽ നിന്നുള്ള ഒരു ഷോളയാർ ഡാമിൻ്റെ ഒക്കെ ഒരു പോർഷനൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു വ്യൂ ആണ് ഇത് കേട്ടോ. നെക്സ്റ്റ് ഡേ മോർണിംഗ് നേരെ ബെഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ കാണുന്നത്. ഫുള്ളായിട്ട് ഭയങ്കര പുക പോലെയല്ലേ, മൊത്തത്തിൽ ഇങ്ങനെ ഫോഗായിട്ട് കവേർഡ് ആയിട്ടായിരുന്നു നമ്മുടെ ഒരു ബെഡിൽ നിന്നുള്ള ഡയറക്റ്റ് വ്യൂ എന്ന് പറയുന്നത്. ഹലോ, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ രാവിലെ എണീറ്റു. നമ്മളൊരു 6 മണി ടൈമൊക്കെ ഇപ്പോൾ എണീറ്റു കേട്ടോ. നമ്മുടെ ചേട്ടൻ
വിഷ്ണു ചേട്ടൻ വിളിച്ചു നമ്മളെ തൊട്ടു മുന്നിൽ കാട്ടുപോത്തുണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കാട്ടുപോത്തിനെ കാണാൻ വേണ്ടി നമ്മൾ നേരത്തെ തന്നെ എണീറ്റു. നേരത്തെ ഒരു 6 മണി സമയത്ത് എണീറ്റ് ഫ്രണ്ടിൽ പോയി നോക്കിയപ്പോൾ അത് അപ്പുറത്തേക്ക് നടന്ന് നീങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ വ്ളോഗിലൊന്നും എടുക്കുന്നില്ല. അപ്പോൾ ഇതോ ഇവിടെ ഇപ്പം നല്ല രാവിലെ ഫുൾ ഫോഗായിരുന്നു. ഞാൻ റൂമിൻ്റെ ആ ഒരു ഇത് കാണിച്ചെന്നില്ലായിരുന്നു. ഫുൾ ഫോഗായിരുന്നു. ഇപ്പോഴും കണ്ടോ ഫോഗ്, അവിടെ അടുത്ത് താഴെ മൊത്തത്തിൽ ഇങ്ങനെ ഫോഗൊക്കെ തട്ടി നിൽക്കുന്നുണ്ട്. നമ്മുടെ അമ്മ ചായ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. ഇത് നമ്മുടെ ബാക്ക് സൈഡിൽ ബാൽക്കണിയാണ് കേട്ടോ. നമ്മുടെ റൂമിൻ്റെ ബാക്ക് സൈഡിൽ ബാൽക്കണിയാണ്. ഫുൾ ഫോറസ്റ്റ് തന്നെയാണ്. പിന്നെ അപ്പുറത്ത് നമ്മുടെ മലക്കപ്പാറ, അപ്പർ ഷോളയാറ് എല്ലാം കാണാം. നമുക്ക് അമ്മയുടെ അടുത്തേക്ക് പോയി കേട്ടോ. അമ്മ നല്ല രാവിലെ തന്നെ വ്യൂ ഒക്കെ എൻജോയ് ചെയ്തുകൊണ്ട് അവിടെ ചായ അല്ല കോഫി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോർട്ടബിൾ സ്റ്റൗ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലാണ് കേട്ടോ നമ്മൾ ചായ ഉണ്ടാക്കുന്നത്. ഇവരിവിടെ നമുക്ക് ചായ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് മുന്നേ നമ്മളിവിടെ കോഫിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാ അമ്മ പാലൊക്കെ തിളച്ച് നമ്മുടെ കോഫി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ നമ്മുടെ കോഫി ഒക്കെ ഇട്ട് തന്നിട്ടാ. നമ്മുടെ അടിപൊളി ഒരു കോഫി ഒക്കെ കുടിച്ച് നമ്മൾ ഈ ഒരു വ്യൂ ഒക്കെ കണ്ടിവിടെ ഇരിക്കുകയാണ്. ഇവിടെ കണ്ടോ ഒരുപാട് ഭാഗത്ത് ഫുൾ ഫോഗ് ഉണ്ട്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ അപ്പർ ഷോളയാർ ഡാമാണ്. അതൊക്കെയാണ് ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്. കിടിലിൻ്റെ വ്യൂ ആണ് കേട്ടോ. അതും ഒരു ചെറിയൊരു മഴയൊക്കെ ഉണ്ട്. അതൊക്കെ ആസ്വദിച്ച് ഒരു വൈബാണ് കേട്ടോ ഇവിടെ ഇരിക്കാൻ. കോഫി ഒക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് നമ്മളൊരു ജംഗിൾ വാക്ക്, ഇവരുടെ പ്രോപ്പർട്ടിയിൽ തന്നെ കുറച്ച് നടക്കാനൊക്കെ ഉള്ള അടിപൊളി സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോകണമെന്ന് വിചാരിച്ചിരുന്ന സമയത്തായിരുന്നു നല്ല അടിപൊളി മഴ വന്നത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, മഴയൊക്കെ ആസ്വദിച്ച് നമുക്ക് നടക്കാനൊന്നും പോകാൻ പറ്റില്ല. നമ്മൾ ഇവിടെ തന്നെ ഇരുന്ന് അങ്ങനെ ഒരു എൻജോയ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിത് പോരേണ്ട സമയമായപ്പോൾ നല്ല ഫുൾ ഫോഗൊക്കെ മാറി നല്ല ക്ലിയറായിട്ട് നമ്മുടെ സ്കൈയും ഹിൽസും എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാ ഇപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങേണ്ടൊക്കെ ഒരു ടൈമായിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ താമസിക്കാൻ ബുക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടുത്തെ ഓണറുടെ നമ്പർ ഇവിടെ മെൻഷൻ ചെയ്യേണ്ട. അപ്പോൾ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ബുക്ക് ചെയ്യാൻ പറ്റും. ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കോട്ടേജ് ആണ്. അതായത് കാടിന് നടുക്കുള്ളൊരു എക്സ്പീരിയൻസ് ഇത് താമസിക്കുന്നതിൽ അത്യാവശ്യം റേറ്റ് കുറവായിട്ടുള്ളൊരു കോട്ടേജ് ആണ്. അത് സീസൺ അനുസരിച്ച് വാരിയും കൂടെ ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടോ ഫോഗ് അവിടെ നിന്നിങ്ങനെ ഭയങ്കര സ്പീഡിലാണ് വരുന്നുണ്ടായിരുന്നത്. അതായത് നമ്മൾ പോണ വഴിയിൽ മൊത്തത്തിൽ ഫോഗ് കവേർഡായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു തണുപ്പും നല്ല കിടിലനൊരു ക്ലൈമറ്റ് ആയിരുന്നു. കണ്ടില്ലേ നമ്മൾ ഇങ്ങനെ ആ ഒരു വന്ന വഴി ഇറങ്ങുമ്പോൾ ഫുൾ നല്ല അടിപൊളി തന്നെയായിരുന്നു. മഴ ചെറുതായിട്ട് ചാറണൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ റിസോർട്ടിലേക്ക് പോണ വഴിയില്ലേ, വഴി നിന്ന് ഇറങ്ങണമുള്ള ഒരു ഏരിയ ആണിത്. അപ്പം ഇവിടെ നമ്മുടെ അപ്പർ ഷോളയാർ ഡാമിൻ്റെ പോർഷനാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടേക്ക് എൻട്രി പാടില്ല. നമ്മളുടെ സൈഡിൽ നിന്ന് ആ ഒരു വ്യൂ ഒക്കെ കാണാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ ആ വ്യൂ. നമ്മളെ വന്ന വഴിയാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ വഴിയാണ് ഈ കാണുന്നത്. നമ്മുടെ അപ്സൈഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അപ്പർ ഷോളയാറാണ്. പിന്നെ ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ റിസോർട്ട് ദാണ്ട്. അവിടെ കാണുന്നുണ്ടോ ആ ഒരു ഫുൾ ഒരു ബാക്ക്ഗ്രൗണ്ടിന് നമ്മുടെ ആ റിസോർട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ മുകളില് തെയ്യത്തോട്ടം, സൈഡിൽ കാട്, അടിപൊളിയാണ് കേട്ടോ. ഇതാണ് ആ ഒരു തെക്ക് വഴി, ഡാമിന്റെ അടുത്തുള്ള വഴിയാണ്. നല്ല അടിപൊളി തന്നെയാണ്. എന്താ പറയാ, ക്ലൈമറ്റ് ഒരു രക്ഷയില്ല. മഴയൊക്കെ ചാരി തുടങ്ങിയിട്ടുണ്ട്.
ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറുവത്തൂർ റിസോർട്ടിന്റെ വിശേഷങ്ങൾ കേട്ടോ. നമുക്ക് വഴി വഴി പുതിയ സ്ഥലങ്ങളൊക്കെ കാണാൻ. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു എപ്പിസോഡും കൂടി ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ വീണ്ടും വാൽപ്പാറയിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ആയിട്ട് വരും. ഇനി അടുത്ത വ്ലോഗിൽ കാണുന്നവരേക്കും ബൈ ബൈ ഫ്രം ഹോഡോ പീഡീസ്.